കാമുകയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ഭ്രാന്തും കലാകാരന്മാർക്ക് അല്ല ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത്, അവാർഡല്ല കൊടുക്കേണ്ടത്. ഇന്നലെ ഷൈനിനെ കുറിച്ച് അഭിമാനം, ഇന്നും ഷൈനിനെ കുറിച്ച് അഭിമാനം, നാളേക്കും ഷൈനിനെ കുറിച്ച് അഭിമാനം. നമസ്കാരം ഷൈൻ. എന്താ പറയാ, ഒരു പുതിയ പുതിയ സിനിമയാണ്, കൂട്ടായ്മയുടെ സിനിമയാണ്, സൗഹൃദങ്ങളുടെ സിനിമയാണ്. പക്ഷെ ഇതിലെ ഒപ്പീസ് എന്ന സിനിമയെ പറ്റി എല്ലാവർക്കും ഇത് പുതിയൊരു വിശേഷമായിരിക്കും. ഷൈൻ എന്നാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഇവിടെ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ചെറിയൊരു മൂവിയുടെ ലോഞ്ച് ഒപ്പീസ് എന്ന പേരിൽ സോജൻ ഡയറക്ട് ചെയ്യുന്നു. അതില് ഞാനിങ്ങോട്ട് വന്നു കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ഗദ്ദാമ എന്ന് പറയുന്ന ചിത്രത്തിൽ വെച്ച് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനിലെ എനിക്ക് ഒരു സ്പാർക്ക് കാണാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എനിക്കൊരു പേന തന്നിരുന്നു പുള്ളി ഗിഫ്റ്റായിട്ട്. സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഗദ്ദാമയുടെ 50-ാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു. കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടല്ല, വേറെ ഏതൊരു പ്രൊഫഷനിലും അല്ലെങ്കിൽ വേറെ ഏതൊരു ക്രൂ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർക്കൊക്കെ അസിസ്റ്റന്റായി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് ഒരു ആക്ടറിന്റെ അസിസ്റ്റന്റായി നിന്ന് പോലും വളരാനുള്ള അവസരമില്ലാത്തത്. ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ഭ്രാന്തും കൊണ്ട് തന്നെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായി വരുന്നതാണ്. അതിപ്പോ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മള് ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുന്നു, ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ പണ്ടൊരിക്കലും ഒരു IPS കാരൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, കലാകാരന്മാർക്ക് അല്ല ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത്, പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത്, അവാർഡല്ല കൊടുക്കേണ്ടത്. അവാർഡ് കലാകാരന്മാർക്ക്. ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവർ ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ്. അവര് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. കർഷകന് അവനുണ്ടാകുന്ന ഫലത്തിന് കാശും, കലാകാരന് അവാർഡ്, അതാണ് ശരി. അല്ലാതെ IPS ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച്. ഞാൻ പറഞ്ഞ ചേട്ടൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു സിനിമയും ഓരോ സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല സ്വപ്നം കാണുന്നത്, എൻ്റെ ഡയറക്ടറിലൂടെ സ്വപ്നം കാണുകയും ആ സ്വപ്നം രണ്ടുപേരും കൂടെ സഫലീകരിക്കും ചെയ്യുമ്പോഴാണ് അതിലെ ഏറ്റവും നല്ല പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. സോജൻ 10 വർഷമായിട്ട് ഈ സിനിമ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ തുടങ്ങുന്ന ഒരു വണ്ടർഫുൾ ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ അതിന് സോജൻ്റെ കൂടെ ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് ഈ ആഴ്ച പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു പ്രതിമന സർ ഫോർ ഇൻവൈറ്റിങ് മീ ടു കമ്പോസ് മ്യൂസിക് ഫോർ ദിസ് ഫിലിം. താങ്ക് യു സോ മച്ച്. ഒബീസ് ഞാനിപ്പോഴും വിചാരിക്കും, അറിയാം, പറയാറുണ്ട്. അതായത് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയല്ല വേണ്ടത്, എൻ്റെ സംഗീതം എനിക്ക് വേണ്ടി സംസാരിക്കണം, അത് സംസാരിക്കുന്നിടത്തോളം
ഞാൻ സിനിമയിൽ സംഗീതം ചെയ്തുകൊണ്ടിരിക്കും, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എന്ന് കാണുന്നു. അപ്പോൾ ഒപ്പീസ് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന എൻ്റെ ഏറ്റവും പുതിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, ആത്മാവിനോട് ചേർത്ത് വയ്ക്കുന്നു. 5 പാട്ടുകൾ ഇതിൽ ജനിക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഷൈൻ, ഇന്നലെ ഷൈനിനെ കുറിച്ച് അഭിമാനം, ഇന്നും ഷൈനിനെ കുറിച്ച് അഭിമാനം, നാളേക്കും ഷൈനിനെ കുറിച്ച് അഭിമാനം. വന്ന വഴികളിൽ ഇന്നലെ കുറിച്ച് മറന്നു പോകുന്നവരാണ് മിക്കവരും. പക്ഷേ അങ്ങനെ മറക്കാതെ നന്മ കിടാവിളക്ക് പോലെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് ഷൈനുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്നു, ഒരു ചേട്ടൻ എന്നുള്ള രീതിയിലും അതേസമയം ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിലും. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു മലയാളം സിനിമ ദീക്ഷിത്. നമുക്ക് അഭിമാനമാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് ദീക്ഷിത് വരണം എന്നുള്ളത്. ദാറ്റ് ഇസ് ഗ്രേറ്റ്, ഹാവ് എ ഗ്രേറ്റ് ടൈം ഹിയർ. ആൻഡ് ഒരുപാട് സിനിമകളുടെ ഭാഗമാണ് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാണ്. ഹോപ്പ് ഇൻ ഫ്യൂച്ചർ യു ബിക്കം എ പാർട്ട് ഓഫ് മെനി എ മലയാള ഫിലിം. ഓൾ ദി ബെസ്റ്റ് ദർശന, താങ്ക്സ് ഫോർ യുവർ വേർഡ്സ്. ആൻഡ് സന്തോഷ് ജിയായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ സ്വപ്നം കാണാൻ എൻ്റെ കൈ പിടിച്ച് നിൽക്കണം. ഒരുപക്ഷെ സംഗീത സംവിധാനം എന്നുള്ളതിലുപരി ഒരു ചേട്ടനായിട്ട് എന്നെ കാണുന്ന ഞാൻ ഹരേ എന്നും കൃഷ്ണനും കൂടെ ചേർത്ത് കറക്റ്റായിരിക്കും, ശ്രീ ബി കെ ഹരിനാരായണൻ. ഹരിയുടെ ടാലൻറ്റിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഹരി കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലെ പാട്ടുകളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് നിങ്ങളിലേക്കും എത്തും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ സംഗീതം എനിക്ക് വേണ്ടി നിരന്തരമായി സംസാരിക്കും, അത് ഓഫീസിൽ പ്രത്യേകമായി സംസാരിക്കും. താങ്ക് യു.